ഈശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവിക പദ്ധതിയോട് സഹകരിച്ച ഒരമ്മയാണ് പരിശുദ്ധ കന്യകാ മറിയം. തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പരിശുദ്ധ കന്യകാ മറിയം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റി. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും പരിശുദ്ധ കന്യകാ മറിയത്തിന് ഉണ്ടായിരുന്നത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ മലാഖ പരിശുദ്ധ കന്യകാ മറിയത്തോട് ഇങ്ങനെ പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതിനുള്ള പ്രത്യുത്തരം വഴി മറിയം രക്ഷാകര പദ്ധതിക്ക് സാക്ഷിയായി തീർന്നു. എന്നാൽ ഞാൻ നൽകിയ ആ പ്രത്യുത്തരം എത്രമാത്രം എൻ്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് മറിയം ചിന്തിച്ചിരുന്നില്ല. എന്നാൽ നമുക്കറിയാം, ആ പ്രത്യുത്തരം നൽകുക വഴി മറിയത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് ഉണ്ടായത്. എന്നാൽ പോലും താൻ കൊടുത്ത ആ വാഗ്ദാനത്തിൽ നിന്ന് മറിയം ഒരിക്കലും പിന്മാറിയില്ല. ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും തൻ്റെ രക്ഷകനായ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവൾ ഉറച്ചു നിന്നു. തൻ്റെ മകൻ തൻ്റെ മുൻപിൽ കിടന്ന് അന്ത്യയാത്ര പറയുമ്പോൾ പോലും മാതാവ് നിശബ്ദയായി എല്ലാം സഹിച്ചു. കുരിശിലെ കിടന്ന് പിടയുന്ന തൻ്റെ മകനെ അവൾ നിശബ്ദയായി ഏകാഗ്രനിയായി മൂകയായി നോക്കി നിന്നു. കാരണം മറിയത്തിന് ഉറപ്പായിരുന്നു, തൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും താൻ ഗബ്രിയേൽ ദൂതന് അന്ന് നൽകിയ ആ വാഗ്ദാനം ജീവിത അവസാനം വരെ നിറവേറ്റാൻ താൻ വിളിക്കപ്പെട്ടവളാണെന്നും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ധാരാളം ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഓരോ നിമിഷങ്ങളിലും നാം എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ തന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്ത് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ആണോ നാം ജീവിക്കുന്നത്? അതോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്നും അകന്ന് അതിൽ നിന്നും ഓടി അകലാനാണോ നാം ശ്രമിക്കുന്നത്? സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. തൻ്റെ മകന്റെ മരണത്തിൽ പോലും പരിശുദ്ധ കന്യകാ മറിയം ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് മാറിയിരുന്നില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലും സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും നമുക്ക് ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കാം. നമുക്കുണ്ടാകുന്ന ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും ദൈവത്തിങ്കിലേക്ക് അടുക്കാനുള്ള ഒരു വിളിയാണ്. അതുപോലെ എപ്രകാരം പരിശുദ്ധ കന്യകാ മറിയം തൻ്റെ സങ്കടങ്ങൾ വഴി ദൈവത്തിലേക്ക് അടുത്തോ അപ്രകാരം നമുക്കും ദൈവത്തിങ്കിലേക്ക് അടുക്കാം. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.